ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എങ്ങനെയാണ് ഒരു ഫ്ലോർ പ്ലാൻ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയാണ് എല്ലായ്പ്പോഴും ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് ഭാവിയിൽ ഇങ്ങനെയോ ഇതിനേക്കാൾ നല്ലതാകാനോ ശ്രമിക്കാം. ആദ്യമേ വീട് വെക്കേണ്ട സ്ഥലം സന്ദർശിച്ച് അതിൻ്റെ ദിശ, റോഡ്, തോട്, പുഴ, ആരാധനാലയം, സ്ഥലത്തിൻ്റെ കിടപ്പ്, വഴി, അവരുടെ ആവശ്യങ്ങൾ തുടങ്ങിയവയെല്ലാം മനസ്സിലാക്കും. അതിനുശേഷം അവരുടെ സഹായത്തോടെ തന്നെ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ അളവുകൾ എടുക്കും. ഉദാഹരണത്തിന്, 4 മൂലകളുള്ള ഒരു സ്ഥലമാണെങ്കിൽ അതിൻ്റെ 4 വശവും 4-3 ഒരു കോർണറളവെങ്കിലും നിർബന്ധമായും എടുക്കും. 5 മൂലകളുള്ള സ്ഥലമാണെങ്കിൽ 5-3 2 കോർണറെങ്കിലും എടുക്കണം. അങ്ങനെ കമ്പ്യൂട്ടറിൽ ലൊക്കേഷൻ കൃത്യമായി വരത്തക്ക വിധം എല്ലാ അളവുകളും എടുക്കും. അതിനുശേഷം സ്ഥലത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് 3 മീറ്ററോ 4 മീറ്ററോ 5 മീറ്ററോ അല്ലെങ്കിൽ കൃത്യമായി നീളം അറിയാവുന്ന ഒരു ചരട് ഉപയോഗിച്ച് ആ സ്ഥലത്ത് ഈ ചരടിൻ്റെ ഒരറ്റം ബന്ധിപ്പിക്കുന്നു. ആ ചരടിൻ്റെ മറ്റേ അറ്റം എന്ന് പറയുന്നത് കോമ്പസ് ഉപയോഗിച്ച് 0 ഡിഗ്രിയിൽ സെറ്റ് ചെയ്യുന്നു. അതായത് ഈ ചരട് എന്ന് പറയുന്നത് കൃത്യം മഹാദിക്കായിരിക്കണം. അത് കിഴക്കോ തെക്കോ പടിഞ്ഞാറോ വടക്കോ ഏതെങ്കിലും ഒരു ലൈനെ ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഈ 2 പോയിന്റുകളിൽ നിന്നും മുന്നിലേക്കുള്ള 2 പോയിന്റിലേക്കുള്ള അളവുകൾ എടുക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നത് ആ സ്ഥലത്തിൻ്റെ 0 ഡിഗ്രിയിലുള്ള ഒരു വാസ്തുമണ്ഡലം ക്രമീകരിക്കാനാണ്. ദിശയ്ക്കനുസരിച്ച് വാസ്തുമണ്ഡലം ക്രമീകരിച്ച ശേഷം പിശാചവീതി ഒഴിവാക്കി വീടിൻ്റെ സ്ഥാനം കൃത്യമാക്കി അതിൽ വയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നല്ല ചുറ്റളവ് ഏതാണെന്ന് പറയുകയും അത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ളതാണെങ്കിൽ അത് കൃത്യമാക്കി 4 വശത്തേക്കുമുള്ള എത്ര അളവുകൾ വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ വരുമെന്ന് പറഞ്ഞു നൽകുകയും ചെയ്യുന്നു. അതിനുശേഷം പ്രധാനപ്പെട്ട വാസ്തുകാര്യങ്ങൾ, മുറികളുടെ സ്ഥാനങ്ങൾ, അടുക്കള എവിടെയാണ് വെക്കേണ്ടത്, ടോയ്ലറ്റ് എവിടെയാണ് പാടില്ലാത്തത്, ബെഡ്റൂം എവിടെയാണ് കൊടുക്കേണ്ടത്, 2 നില ഉയർത്തുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണം, വീട് പണിയുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നു. അതിനുശേഷം നിങ്ങളുടെ ഇഷ്ടവും വാസ്തുപ്രകാരവും നിങ്ങളുടെ എഞ്ചിനീയർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എടുത്തുകൊണ്ട് മുറികളുടെ പൊസിഷനുകൾ ആദ്യം ഇടുന്നു. ബെഡ്റൂം, അടുക്കള, വർക്ക് ഏരിയ, ലിവിംഗ് റൂം, ഡൈനിങ് റൂം, ടോയ്ലറ്റ്, സിറ്റ് ഔട്ട്, പോർച്ച്, സ്റ്റെയർകേസ് തുടങ്ങിയവയുടെ എല്ലാം പൊസിഷനുകൾ മാത്രമാണ് ഇടുന്നത്. അത് നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാം കാണിച്ച് എല്ലാവരുടെയും അഭിപ്രായം നോക്കിയിട്ട് നിങ്ങൾക്ക് ആദ്യമേ ഡിസൈൻ നമ്മൾ ഫൈനൽ ചെയ്യുന്നു. അപ്പോൾ ഡിസൈൻ ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ അഭിപ്രായം കൂടി കണക്കാക്കിയതിന് ശേഷം മാത്രമേ ഡിസൈൻ ഫിക്സ് ചെയ്യുന്നുള്ളൂ. ആ ഡിസൈൻ ഫിക്സ് ചെയ്തതിന് ശേഷം 1 കോൽ 72 സെൻറ്റിമീറ്റർ എന്നുള്ള കോൽ കണക്കിലുള്ള അളവുകൾ ഇടുന്നു. ഈ അളവുകൾ നിങ്ങളുടെ വീട്ടിലെ, അതായത് നിലവിലുള്ള മുറികളിൽ പോയിട്ട് 1-5 മീറ്റർ ടേപ്പ് ഉപയോഗിച്ച് പരിശോധിക്കാവുന്നതാണ്. അടുക്കള, ബെഡ്റൂം, ടോയ്ലറ്റ്, ലിവിംഗ് റൂം, ഡൈനിങ് തുടങ്ങിയ എല്ലാത്തിൻ്റെ അളവുകളും അതാത് മുറികളിൽ തന്നെ പോയി നോക്കഴിയുമ്പോൾ പണി കഴിയുമ്പോൾ ഏകദേശം എത്ര വരും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിലും മാറ്റങ്ങൾ വേണമെങ്കിൽ അതനുസരിച്ച് തൊട്ടടുത്തുള്ള വാസ്തു അളവിലേക്ക് മാറ്റി കൃത്യമാക്കാവുന്നതാണ്. കാരണം നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ഫർണിച്ചറുകൾക്ക് എത്ര അളവുകൾ വേണം, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന നിങ്ങളുടെ എന്തെങ്കിലും യൂട്ടിലിറ്റീസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് എത്ര അളവ് വേണമെന്നുള്ളത് നിങ്ങൾ നോക്കിയതിന് ശേഷം അതനുസരിച്ചുള്ള തൊട്ടടുത്തുള്ള അളവിലേക്ക് മാറ്റുന്നതായിരിക്കും. അതിനുശേഷം ഡോറുകളും വിൻഡോയും വെച്ചുള്ള ഫ്ലോർ പ്ലാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. വാതിലിൻ്റെ പൊസിഷനുകളിൽ മാറ്റം വരുത്തണമെങ്കിൽ അതും നിങ്ങൾക്ക് പറയാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അതും ഓക്കെ ആണെങ്കിൽ ഫൈനൽ ഫ്ലോർ പ്ലാൻ നിങ്ങൾക്ക് PDF ആയി അയച്ചു തരുന്നതായിരിക്കും. ഇങ്ങനെയാണ് ഞാനൊരു ഫ്ലോർ പ്ലാൻ തയ്യാറാക്കുന്നത്. ഇതിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നല്ല പ്ലാൻ ആക്കി നമുക്ക് മാറ്റാൻ സാധിക്കുന്നു. ഇങ്ങനെ വേണം പ്ലാൻ തയ്യാറാക്കാൻ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇതാണ് എൻ്റെ രീതി എന്ന് മാത്രമാണ്. ഈ ഒരു വീഡിയോ ഞാൻ എങ്ങനെയാണ് പ്ലാൻ തയ്യാറാക്കുന്നത് എന്ന് ചോദിച്ചവർക്ക് വേണ്ടിയുള്ള മാത്രം വീഡിയോ ആണ്. ഇതിൽ എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നല്ലതാണെങ്കിൽ തീർച്ചയായും ഞാനിത് മാറ്റാൻ ശ്രമിക്കുന്നതാണ്. ഇതേപോലെ തന്നെ എല്ലാവരും ചെയ്യണം എന്നല്ല ഇതിൻ്റെ അർത്ഥം. ഞാൻ ചെയ്യുന്ന രീതി മാത്രമാണ് പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള കമൻറ്റുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് തന്നെ ഞാൻ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. വാസ്തു അഡ്വൈസർ ശരണനസ് നായർ.